നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. വശീകരണമോ ശത്രുനാശമോ ലക്ഷ്യമാക്കി ആഹാര സാധനങ്ങളിലോ പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്ത് നൽകുന്നതായിട്ടുള്ള മന്ത്രബന്ധമായ ഔഷധമാണ് കൈവശം. വശ്യം, ലാഭം, അടിമപ്പെടുത്തൽ, ദ്രോഹം എന്നിങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾക്കായിട്ട് ഇത് ചെയ്യാറുണ്ട്. പലഹാരത്തിലോ പഴത്തിലോ മറ്റേതെങ്കിലും ആഹാര പദാർത്ഥത്തിലോ ചേർത്ത് സൂത്രത്തിലാണ് ഇവ നൽകാറ്. കേരളത്തിൽ തന്നെ പഴയ ഒരു വിശ്വാസമാണ് ഇഷ്ടപ്പെട്ട പുരുഷനെയോ സ്ത്രീയെയോ സ്വന്തമാക്കാനായിട്ട് ആഹാരത്തിൽ മരുന്ന് കൊടുത്ത് വശീകരിക്കുക, അല്ലെങ്കിൽ അവ തീറ്റിച്ച് കൈവശം നൽകുക എന്നൊക്കെ തന്നെ പറയാറുണ്ട്. നൽകിയ മരുന്ന് ദഹിക്കാതെ വയറ്റിൽ കിടക്കുകയും അത് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് മറു കക്ഷിയിൽ നിന്നും മനസ്സ് മാറാതെ ഇഷ്ടം കുറയാതെ നിർത്താനായിട്ട് സാധിക്കുമെന്നാണ് വിശ്വാസം. കൈവിഷം തീണ്ടി എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ബന്ധുക്കളൊക്കെ തന്നെ കൈവിഷം ഒഴിപ്പിക്കാനായിട്ട് ആ വൈദ്യന്മാരെ, അല്ലെങ്കിൽ വിഷവൈദ്യന്മാരെ സമീപിക്കുകയും അവർ നൽകുന്നതായിട്ടുള്ള പ്രതിമരുന്ന് സേവിച്ച് കൈവിഷത്തെ ചർദ്ദിപ്പിച്ച് കളയുകയാണ് പതിവ്. ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് ഏറ്റിട്ടുള്ള കൈവിഷ ദോഷങ്ങളും അതോടൊപ്പം തന്നെ എന്ത് ഉദ്ദേശം വെച്ചാണോ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ദോഷകർമ്മം ചെയ്തിട്ടുള്ളത് ആ ഒരു ദോഷമൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചികിത്സാ രീതിയൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിൽ പാണ്ഡിത്യമുള്ള ആചാര്യന്മാർ വളരെയധികം ചുരുക്കമാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ഔഷധങ്ങൾ സേവിക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങളൊന്നും അറിയാത്ത വ്യക്തികളാണെങ്കിൽ എങ്ങനെ നമുക്ക് ഏറ്റിട്ടുള്ള കൈവിഷ ദോഷം മാറ്റാനായിട്ട് സാധിക്കും? കൈവിഷം തന്നെ പറഞ്ഞുവല്ലോ, മന്ത്രബന്ധമായിട്ടുള്ള ഔഷധമാണ് കൈവിഷമെന്ന്. ഇവയിൽ തന്നെ മന്ത്രം കൊണ്ടുള്ള കൈവിഷങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഇതല്ലാതെ ഔഷധങ്ങൾ കൊണ്ട് മാത്രമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള കൈവിഷവുമുണ്ട്. അതുപോലെ തന്നെയാണ് അവയുടെ പ്രതിവിധിയും. മന്ത്രം കൊണ്ടുള്ളതിനെ മന്ത്രം കൊണ്ടും ഔഷധം കൊണ്ടുള്ളതിനെ ഔഷധം കൊണ്ടും കീഴ്പ്പെടുത്താറുണ്ട്. അത്തരത്തിൽ നമുക്ക് കേട്ടിട്ടുള്ള കൈവിഷ ദോഷത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമുക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ഒരു ചിന്താഗതി മനസ്സിൽ തോന്നിയപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആയിട്ട് ഈ ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ നാട്ടിലായാലും വിദേശത്തുള്ളവരായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വശീകരണത്തിലായാലും, അല്ലെങ്കിൽ ശത്രുദോഷത്തിലായാലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ കീഴ്പ്പെടുത്താനോ, നിങ്ങളിൽ നിങ്ങളെ ലാഭം കൊതിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അടിമപ്പെടുത്താനോ, അല്ലെങ്കിൽ വിവിധ ഉദ്ദേശം വെച്ച് നിങ്ങളെ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രയോഗം ചെയ്ത് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ തന്നെ മുക്തനായിട്ട് നിങ്ങൾക്ക് സ്വതന്ത്ര ജീവിതം നയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാനും നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ തന്നെ പുരോഗതി കൈവരിക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതിനായിട്ടുള്ള ഒരു കൈവിഷ നിവാരണ ക്രിയയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് രഹസ്യമായ ഒരു മന്ത്രവുമുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു മന്ത്രത്തെ പരിചയപ്പെടാം. അതിനുശേഷം ഇതിൻ്റെ പ്രയോഗവിധിയും മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് കൈവിഷ ദോഷ നിവാരണത്തിനായിട്ട് ഉരുവിടാൻ സാധിക്കുന്നതായിട്ടുള്ള ആ ഒരു മന്ത്രം. ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓം നമ ശിവായ. ഓം പ്രോം നൃം ഠം. ഇങ്ങനെ മന്ത്രം ഉരുവിടേണ്ടതാണ്. ഓം നമ ശിവായ. ഓം പ്രോം നൃം ഠം. ഇങ്ങനെ ഈ ഒരു മന്ത്രത്തെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ശുദ്ധമായ പാലിലോ, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ ജലത്തിലോ ഈ ഒരു മന്ത്രത്തെ 41 തവണ ഉരുവിട്ട് ചേർത്തതിന് ശേഷം ഇത്തരത്തിലുള്ള കൈവിഷ ദോഷമേറ്റിട്ടുള്ള വ്യക്തികൾക്ക് കുടിക്കാനായിട്ട് നൽകുകയാണെങ്കിൽ അവർക്കേറ്റിട്ടുള്ള കൈവിഷ ദോഷങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ്. ഏത് പ്രകാരത്തിലുള്ള കൈവിഷ ദോഷവും അവരെ വിട്ട് അകന്നു പോകുന്നതാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഉചിതമായ സമയം പറയുന്നത് പ്രഭാതവേളയിൽ മറ്റ് ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ഒന്നും തന്നെ കഴിക്കാതെ വെറും വയറ്റിൽ ഈ ഒരു മന്ത്രം ഉരുവിട്ട് പാലോ ജലവും ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതല്ലാതെ തന്നെ കിടക്കാൻ നേരവും ഈ ഒരു പ്രയോഗം ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ രീതിയിൽ കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങാവുന്നതുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം കൊണ്ട് ഗുണം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എത്ര വലിയ ശക്തമായ കൈവിഷ ദോഷമാകട്ടെ, ആഭിചാര ദോഷമാകട്ടെ, മറ്റെന്തെങ്കിലും ബന്ധന ദോഷമാകട്ടെ, നിങ്ങളുടെ വളർച്ചയെ കരുതിയോ, അല്ലെങ്കിൽ നിങ്ങളെ വശപ്പെടുത്താനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങളെ നാശത്തിലേക്ക് നയിക്കാനായിട്ടോ, നിങ്ങളുടെ ലാഭം കുഴിക്കാനായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അടിമപ്പെടുത്താനായിട്ടോ എന്തു തന്നെയാകട്ടെ, ഏത് ഉദ്ദേശം വെച്ച് തന്ന കൈവിഷമായാലും ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന ക്ഷണനേരം കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്.
അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു പ്രവൃത്തി വിദേശത്തുള്ളവർക്കും ചെയ്യാവുന്നതാണ്, നാട്ടിലുള്ളവർക്കും ചെയ്യാവുന്നതാണ്. പറഞ്ഞുപോലെ പല പ്രകാരത്തിലുള്ള കൈവിഷ ദോഷങ്ങളുണ്ട്, അവയ്ക്ക് തന്നെ പല പ്രകാരത്തിലുള്ള ഔഷധ ക്രിയാരീതികളുമുണ്ട്. അവയൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കാത്ത സാധുക്കൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും ഒക്കെ തന്നെ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള ഈ ഒരു മന്ത്രമാകട്ടെ, ഈ ഒരു അറിവാകട്ടെ, നിങ്ങളുടെ യുക്തിക്ക് നിനക്കുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ അവ ഈ നിമിഷം തന്നെ തള്ളിക്കളയുക. കാരണം ഇവയൊക്കെ തന്നെ പൂർവികമായ ശാസ്ത്രങ്ങളും അറിവുകളുമാണ്. ഇവ കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം ഇവയൊക്കെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നവർക്ക് നിങ്ങളുടെ അനുവാദത്തോടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പ്രയോഗം ഇഷ്ടമായി എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾ കൂടി ഇത്തരം അറിവുകൾ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക എന്നോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും ഇതുപോലെ പുതുപുത്തൻ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.